ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ആദ്യം ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി 3/4 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ എള്ള്, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, 2 ടേബിൾ സ്പൂൺ ഓയിൽ എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി യോജിപ്പിച്ച് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്ത ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്കൊരൽപ്പം കുരുമുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇവ വേർതിരിച്ച് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, വലിയ ജീരകം, മല്ലിയില, ചെറിയ ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ചൂടായ എണ്ണയിലേക്ക് 2 ജീരകം കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അത് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. അവസാനം അല്പം മല്ലിയിലയും കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് നീളത്തിൽ പരത്തിയെടുക്കണം. വളരെ കനം കുറഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും ആകുന്ന വിധം കൈകൊണ്ട് പരത്തിയെടുക്കാം. എല്ലാ ഭാഗത്തും ആകുന്ന വിധം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇത് ചെറിയ പീസാക്കി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഇനി ഇവ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനു വേണ്ടി ഒരു ബൗളിൽ ഒരല്പം മൈദ എടുത്ത് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഈ മിക്സിൽ മുക്കിയെടുത്താണ് ഓരോ പീസും ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ, എങ്കിലേ ഉള്ളിലുള്ള ലെയർ കൂടി ഒന്ന് ക്രിസ്പിയായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിൻവീൽ സമോസ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും.
ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.